ഇന്ന് അദ്ദേഹത്തെ ബംഗളൂരുവിലേക്ക് മാറ്റുകയാണ്. അദ്ദേഹത്തിൻ്റെ എയർ ആംബുലൻസ് വഴിയാണ് ബംഗളൂരിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത്. കൂടുതൽ മോണിറ്ററിങ്ങിന് വേണ്ടിയും കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയുമാണ് ബംഗളൂരിലേക്ക് മാറ്റുന്നത്. ഈ ബംഗളൂരുവിലെ ആശുപത്രിയിലാണ് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹത്തിൻ്റെ ചികിത്സാ മേൽനോട്ടം നടക്കുന്നത്. അവിടുത്തെ നിർദ്ദേശപ്രകാരമാണ് മരുന്ന് കഴിക്കുന്നതെന്നും നേരത്തെ ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു. ആ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും രാജ്യത്തോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ, മറ്റേതെങ്കിലും ചികിത്സ ആവശ്യമാണോ തുടങ്ങിയ വിഷയങ്ങൾ തീരുമാനിക്കുമെന്നും ഈ അഭിമുഖത്തിൽ ചാണ്ടിയുമ്മൻ പറഞ്ഞിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എപ്പോഴാണ് ഉമ്മൻചാണ്ടിയെ ബംഗളൂരിലേക്ക് മാറ്റുന്നത്? എന്താണ് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? നിലവിൽ 10:30 അടുത്ത മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത്. അതിനുശേഷം മെഡിക്കൽ ബോർഡ് വിശദമായ ഒരു വാർത്താക്കുറിപ്പും പുറത്തിറക്കും. എന്തായാലും രാവിലെ എത്തി ഡോക്ടർമാർ, രാവിലെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിൽ ഓക്സിജൻ്റെ കൂടി സഹായം അദ്ദേഹത്തിന് ഈ മെഡിക്കൽ ഐ സിയുവിൽ നൽകുന്നുണ്ട്. അത് മാറ്റാവുന്ന സാഹചര്യം ഇന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഡോക്ടർമാർ, അതായത് ഇന്നലെ രാത്രി അദ്ദേഹത്തെ പരിചരിച്ച ഡോക്ടർമാർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യനില ഇവിടെ എത്തിക്കുന്നതിനും എത്തിക്കുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം ഒരുപാട് മെച്ചപ്പെട്ടു. ശ്വാസതടസ്സം അദ്ദേഹത്തിനുണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ടെല്ലാം ഇപ്പോൾ ഒരു പരിധിവരെ മാറിയിട്ടുണ്ട്. ചെസ്റ്റിൻ്റെ, അതായത് ശ്വാസകോശത്തിൻ്റെ ഒരു ഭാഗത്ത് ഇൻഫെക്ഷൻ പൂർണ്ണമായി ബാധിച്ചൊരു നിലയിലുണ്ടായിരുന്നു. എന്തായാലും ആ സാഹചര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ അനൗദ്യോഗികമായി പറയുന്നത്. ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് ഉടൻ തന്നെ പുറത്തിറക്കും. എന്തായാലും ന്യൂമോണിയ പൂർണ്ണമായി മാറിയതിന് ശേഷം മാത്രമായിരിക്കും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നത്. അത് ഇന്ന് അനുവദിക്കേണ്ടത് നിംസിലെ, ഞാനിപ്പോൾ നിംസ് മെഡിസിറ്റിയിലാണ് ഉള്ളത്, ഇവിടുത്തെ നിംസിലെ മെഡിക്കൽ ബോർഡാണ്. അവർ അല്പസമയത്തിനകം തന്നെ യോഗം ചേരും. യോഗം ചേർന്ന ശേഷം ബാംഗ്ലൂരിലെ HCG ആശുപത്രിയിലാണ് ജർമ്മനിയിലെ ചികിത്സയ്ക്ക് ശേഷം തുടർ ചികിത്സകൾ നടത്തുന്നത്. അവിടേക്ക് കൊണ്ടുപോകാനാണ് ആലോചന. എങ്കിലും ഈ മെഡിക്കൽ ബോർഡ് അതിന് അനുമതി നൽകണം. അനുമതി നൽകിയ ശേഷം മാത്രമായിരിക്കും അതിലേക്ക് കടക്കുക. എന്തായാലും നിലവിൽ എയർ ആംബുലൻസ് എല്ലാം ബുക്ക് ചെയ്തു. കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് തന്നെയാണ് എയർ ആംബുലൻസ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അത് എല്ലാ സജ്ജീകരണങ്ങളും എല്ലാം ഒരുക്കി കഴിഞ്ഞു. എന്തായാലും ഇവിടെ നിന്നുള്ള അനുവാദം കിട്ടുന്നതിന് മുറക്കെ തുടർ നടപടി ആരംഭിക്കും. ഇവിടെ നിന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തി ഇവിടെ നിന്ന് ട്രാവൽ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം എത്തി എന്ന് ഉറപ്പാക്കുകയും അദ്ദേഹത്തിൻ്റെ പനി, ഇൻഫെക്ഷൻ റേറ്റ് എന്നിവ ഒരു പരിധിവരെ കുറയുകയും ചെയ്തു എന്ന് ഉറപ്പാക്കിയ ശേഷമായിരിക്കും അതിനുള്ള അനുമതി മെഡിക്കൽ ബോർഡ് ബന്ധുക്കൾക്ക് നൽകുക. അതിനുശേഷം ബാംഗ്ലൂരിലെ ആശുപത്രിയുമായി ആശയവിനിമയം നടത്തണം. എയർ ആംബുലൻസ് ഇന്ന് തന്നെ എത്തി എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ബുക്കിംഗ് പൂർണ്ണമായി ഇന്നലെ തന്നെ ബുക്ക് ചെയ്തിരുന്നത് അനുസരിച്ച് ഇന്ന് തന്നെ എത്തി. അതിനുശേഷം ഈ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് ഇവിടെ നിന്ന് പോകും. എന്തായാലും നിലവിൽ ആരോഗ്യസ്ഥിതി വളരെ മെച്ചപ്പെട്ടു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. 7 പേരടങ്ങുന്ന സംഘമാണ് ഇവിടെ ഡോക്ടർമാരുടെ സംഘമാണ് അദ്ദേഹത്തെ ചികിത്സിക്കുന്നതും ചികിത്സ ഇനി വേണ്ട ചികിത്സകളെല്ലാം നിർദ്ദേശിക്കുന്നതും. അതിനിടെയാണ് സർക്കാർ ഒരു മെഡിക്കൽ ബോർഡ് രൂപം നൽകിയിരുന്നു. അതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും RCCയിലെയും എല്ലാം വിദഗ്ധ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു മെഡിക്കൽ ബോർഡ് രൂപം നൽകിയത്. മെഡിക്കൽ ബോർഡിലെ അംഗങ്ങൾ ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ നേരിട്ടെത്തി. ഒരാൾ, അതായത് ഒരു ഡോക്ടർ മാത്രം ഉമ്മൻചാണ്ടിയോട് നേരിട്ട് റൂമിൽ കയറി സംസാരിച്ചു. ബാക്കിയുള്ളവർ ചികിത്സാ രേഖകൾ പൂർണ്ണമായി പരിശോധിച്ചിരുന്നു. പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. എന്തായാലും നിലവിൽ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ബന്ധുക്കളുടെ അടിസ്ഥാനത്തിൽ, ബന്ധുക്കളുടെ നിർദ്ദേശം അനുസരിച്ചുള്ള വിദഗ്ധ നിർദ്ദേശം നൽകിയാൽ മതിയാകും എന്നുള്ളൊരു ധാരണയിലാണ് ഇന്നലെ പിരിഞ്ഞത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച മെഡിക്കൽ ബോർഡും കൈമാറും. ശരി.